പതിനൊന്നാമത് എഡിഷൻ യു എ നാഷണൽ സാഹിത്യോത്സവ് ഫുജൈറ മീഡിയ പാർക്കിൽ നടക്കുകയാണല്ലോ. യു എ നാഷണൽ കലാലയം കൺവീനർ ഷാഫി നൂറാനിയാണ് ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിങ്ങളുമായി പ്രതികരിക്കുന്നത്. ഉസ്താദിന് ആദ്യമായി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. സന്തോഷം. ഈ സാഹിത്യോത്സവിൽ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായി നടക്കുന്ന സാഹിത്യോത്സവം ഈ വർഷം 11ാമത്തെ വർഷമാണ്. സാഹിത്യോത്സവിൽ പുതുതായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാലത്തിൻ്റെ ഇടയിൽ വന്ന പുതിയ മത്സര ഇനങ്ങൾ എന്തൊക്കെയാണ്, അതല്ല അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് നമ്മൾ കാഴ്ചവെക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള കലാമത്സരങ്ങളാണ് സാഹിത്യോത്സവിൽ നടക്കുന്നത്? മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പുതിയ മത്സരങ്ങൾ നമ്മൾ ഈ വർഷം സാഹിത്യോത്സവിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലയിലൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം ആ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് സാഹിത്യോത്സവിൻ്റെ വേദികളും മുന്നോട്ട് പോകുന്നത്. ഇപ്രാവശ്യം പുതുതായിട്ട് നമുക്ക് ഹൈക്കു കവിതകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മാഗസിൻ ഡിസൈനിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പെൻസിൽ ഡ്രോയിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങി ഒരുപാട് മേഖലയിൽ, എല്ലാ മേഖലയിലും സാഹിത്യപരമായി അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള പുരോഗതി മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും മത്സര ഇനങ്ങൾ നമ്മൾ സാഹിത്യോത്സവം കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര ടീമുകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്? ഏതൊക്കെ യു എയുടെ ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള, എങ്ങനെയാണ് ഈ നാഷണൽ സാഹിത്യോത്സവിലേക്ക് കുട്ടികൾ മത്സരിച്ചെത്തുന്നത്? സാഹിത്യോത്സവിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫൈനൽ റൗണ്ടാണ്. യു എയിൽ നടക്കുന്ന ഏറ്റവും അവസാനത്തെ സാഹിത്യോത്സവ വേദിയാണ് നാഷണൽ സാഹിത്യോത്സവ്. ഇതിന് മുമ്പായിട്ട് 200ൽ പരം യൂണിറ്റുകളിൽ ആദ്യം സാഹിത്യോത്സവം നടന്നു. അവിടെ നിന്ന് വിജയികളായി വരുന്ന ആളുകൾ പിന്നെ സെക്ടർ തലങ്ങളിൽ മത്സരിച്ചു. അവിടെ നിന്നും വിജയികളായി വരുന്ന ആളുകൾ സെൻട്രൽ തലങ്ങളിൽ മത്സരിച്ചു. നമുക്ക് യു എയിലെ മൊത്തം എമിറേറ്റ്സുകളെ നമ്മൾ വീണ്ടും ഭൂമിശാസ്ത്രപരമായി മറ്റ് നമ്മുടെ സംഘടനാപരമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് 11 സെൻറ്ററുകളായിട്ടാണ് ഇപ്പോൾ നിലവിൽ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുജറിൽ നടക്കുന്ന നാഷണൽ സാഹിത്യോത്സവിൽ 11 സെൻറ്ററുകളാണ് മത്സരത്തിനുള്ളത്. അവസാനമായി ഈ സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് ഒരു ചോദ്യം കൂടി ചോദിക്കാം. നമുക്കറിയാം ഇത്രത്തോളം ഒരുപാട് ആളുകളുടെ അധ്വാന ഫലമായിട്ടാണ് ഈ സാഹിത്യോത്സവങ്ങൾ നടക്കുന്നത്. തീർച്ചയായും. എന്താണ് സമൂഹത്തിന് ഈ സാഹിത്യോത്സവം നൽകുന്ന ഒരു സന്ദേശം? ഈ വന്ന വിദ്യാർത്ഥികളെയും മറ്റൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം കേവലം സ്കൂളുകളിൽ നിന്ന് നൽകുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് അവർ നേടിയെടുക്കുന്നത് അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് നിന്ന് നേടിയെടുക്കുന്നത്, ഇത് മാത്രമല്ല ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങൾ. അവരുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് കഴിവുകൾ, നമ്മൾക്ക് ഈ മത്സരത്തിൻ്റെ മൂല്യനിർണയങ്ങളും അവർ എഴുതിയ രചനകളൊക്കെ നോക്കിയാൽ അറിയാം ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ് നമുക്കിടയിൽ വളർന്നു വരുന്നവർ. അപ്പോൾ ഈ കഴിവുകളെല്ലാം പുറത്തു കൊണ്ടുവരാനും അത് സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് പ്രാക്ടീസ് ചെയ്ത് ഉയരങ്ങളിലേക്ക് അവരെ എത്തിക്കാനും സമൂഹത്തിന് അതിലൂടെ ഉപകാരം നേടാനൊക്കെ ഉള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ സാഹിത്യോത്സവിനെ കാണുന്നത്. 100 അല്ലെങ്കിൽ 100 മത്സരത്തോളം ഇവിടെ നടക്കുന്നുള്ളതായിട്ട് അറിഞ്ഞു. അതെ അതെ. നമുക്കറിയാം ഒരു മത്സരം നടക്കുമ്പോൾ അതിന് വിധി നിർണ്ണയിക്കേണ്ട ആളുകളുണ്ടാവും. നമ്മളിപ്പോൾ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ഒരു മത്സരം വിധി നടന്ന് അതിൽ അപ്പീലുകളൊക്കെ പോയി കുട്ടികൾ തമ്മിൽ അനാരോഗ്യമായ ഒരുപാട് മത്സരങ്ങളും അത് പിന്നെ രക്ഷിതാക്കളിലേക്കും അത് വലിയൊരു വിപത്തായി തന്നെ സമൂഹത്തിൽ മാറിയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായി ഏതൊക്കെ തലത്തിലുള്ള ആളുകളാണ് ഈ സാഹിത്യോത്സവിൻ്റെ മത്സരങ്ങൾ വിധി നിർണ്ണയിക്കുന്നതും എന്താണ് ഈ ഒരു മാനദണ്ഡമായിട്ട് കാണുന്നതും? സാഹിത്യോത്സവിൻ്റെ വിധി നിർണയത്തിന് നമ്മൾ താഴെ മുതൽ നാഷണൽ തലം വരെയുള്ള എല്ലാ വേദികളിലും മൂല്യനിർണയത്തിന് കൊണ്ടുവരുന്ന ജഡ്ജിമാർ അതാത് വിഷയങ്ങളിൽ കഴിവുള്ളവരാണ് എന്ന് സംഘാടക സമിതിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള ആളുകൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മൂല്യനിർണയത്തിന് ഒരാളെ ജഡ്ജായിട്ട് പരിഗണിക്കാനുള്ള മാനദണ്ഡം സംഘടന കാണുന്നതും അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മത്സരങ്ങൾ, നമ്മുടെ വേദികളിലൊന്നും അപ്പീലുകളും കോടതി കയറ്റങ്ങളും ഒന്നുമില്ലാതെ തികച്ചും ധാർമ്മികമായിട്ട് നീതിയോടുകൂടിയുള്ള മൂല്യനിർണയങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ 11 സെൻറ്ററുകൾ ഉണ്ടായിട്ടും ഒരു മത്സരത്തിനും ആ ജഡ്ജ്മെൻ്റ് ശരിയായിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റുകൾ നമ്മൾ സ്വീകരിക്കാറില്ല, കിട്ടാറുമില്ല. ഇന്ന് ഏകദേശം എത്ര മണിക്കാണ് മത്സരം സമാപിക്കുന്നത്? അതുപോലെ തന്നെ മത്സരത്തിന് ശേഷം മറ്റ് പൊതുസമ്മേളനങ്ങളോ സാംസ്കാരിക സമ്മേളനങ്ങളോ എന്തെങ്കിലും ഇവിടെ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടോ? രാവിലെ 8 മണിക്ക് തുടങ്ങിയ നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് രാത്രി 8:30 കൂടിയിട്ടൊക്കെ അവസാനിക്കുകയുള്ളൂ. അതിനുശേഷം വിശാലമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനം നടക്കാനുണ്ട്. അതുപോലെ വരുന്ന ആസ്വാദകർക്കൊക്കെ ഇടവേളകളിലും മറ്റൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുറത്ത് നമ്മുടെ വേദികളിലൊക്കെ സാഹിത്യപരമായിട്ടുള്ള സെമിനാറുകളും ചർച്ചകളൊക്കെ വേറെയും പാരലായിട്ട് നടക്കുന്നുണ്ട്.
എല്ലാം കൊണ്ടും ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് പ്രോഗ്രാം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഇന്നത്തെ ഏറ്റവും കൂടുതൽ ബിസിയുള്ള ആളായിരിക്കും കലാലയം കൺവീനർ. താങ്കൾ അധികം ഇരുന്ന് മുഷിപ്പിക്കുന്നില്ല. ഈ ഇത്രത്തോളം സമയം ഈ ലൈവ് സ്റ്റുഡിയോയിൽ പ്രതികരിച്ചതിന് നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.